സെപ്റ്റംബർ ഇൻടേക്ക് നമ്മുടെ യുകെയിലെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ, അതായത് നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സർവകലാശാലകൾ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് വരുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരെ സ്വീകരിക്കുവാൻ. സ്റ്റുഡൻറ് വിസായിൽ യുകെയിൽ വരുവാനും യുകെ അറിയുവാനും യുകെ പഠിക്കുവാനും അവിടുന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി ജീവിതം കരുപിടിപ്പിക്കുവാനും തയ്യാറായ യുവ തലമുറക്കാർ യുകെയിലേക്ക് വരുമ്പോൾ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഒരുപാട് സംശയങ്ങൾ മുന്നിൽ തന്നെ നിൽപ്പുണ്ട്. യു കെയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഞങ്ങളുടെ അക്കോമഡേഷൻ ശരിയാക്കും, ഞങ്ങൾക്ക് കിട്ടുന്ന കൂട്ടുകാർ ഞങ്ങളെ പരിരക്ഷിക്കുന്നവരായിരിക്കുമോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചേർന്നവരായിരിക്കുമോ, യൂണിവേഴ്സിറ്റി അടുത്ത് തന്നെ ഞങ്ങൾക്ക് അക്കോമഡേഷൻ കിട്ടുമോ, ഞങ്ങളുടെ അക്കോമഡേഷൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഈ അവസരത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ യു കെയിലുള്ള കുട്ടികൾ ചിന്തിക്കുന്ന മറ്റൊരു കാര്യമാണ് അവരുടെ ഇന്റേൺഷിപ്പ് എങ്ങനെ ശരിയാക്കും, എത്രയും പെട്ടെന്ന് എങ്ങനെ നമുക്ക് ഇന്റേൺഷിപ്പ് ഉണ്ടാക്കാം, അത് നമ്മുടെ ഭാവജീവിതത്തിനും ഒരു പ്രത്യേക ഒരു നല്ല ജോലി ലഭിക്കുവാനും ആ ഇന്റേൺഷിപ്പ് എങ്ങനെ ഉപകരിക്കാം എന്നുള്ള ഒരുപാട് ഡൗട്ടുകൾ ഇപ്പോൾ യു കെയിലുള്ള കുട്ടികൾക്കും നാട്ടിൽ നിന്ന് യു കെയിലേക്ക് പഠിക്കാൻ വരുന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഉണ്ട് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അതിനാൽ ഈ വീഡിയോയെ രണ്ടായി ഞാൻ തരം തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ പാർട്ടിൽ പറയുന്നത് തീർച്ചയായും ഇന്റേൺഷിപ്പിനെ കുറിച്ച് തന്നെയായിരിക്കും. അതിനുശേഷം രണ്ടാമത്തെ പാർട്ടിൽ യു കെയിലേക്ക് പുതുതായിട്ട് വരുന്ന കുട്ടികൾക്കുള്ള അക്കോമഡേഷൻ എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ട രീതിയിൽ എങ്ങനെ ക്രമീകരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പ്രയോജനപ്പെടുത്താം എന്നതിനെക്കുറിച്ചുമാണ് രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനും കാണുക. കാരണം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ എന്നതിനാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നേരെ പറയൂ, അതും നേരിട്ട് പറയും. സ്വാഗതം ജോജീസ് മീഡിയ. ഇന്റേൺഷിപ്പ് എന്ന ഈ പദത്തിനെ എൻ്റെതായ രീതിയിൽ ഞാനൊന്ന് നിർവചിച്ചാൽ, അതായത് യു കെയിൽ ഇപ്പോൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഗ്രാജുവേഷൻ നടത്തുന്ന ഒരു കുട്ടി അയാളുടെ സ്കിൽ സെറ്റ്, അതായത് കഴിവുകൾ വികസിപ്പിച്ചെടുക്കുവാൻ പ്രത്യേക തരം കമ്പനികൾ നൽകുന്ന പ്രവൃത്തി പരിചയം, അതായത് വർക്ക് എക്സ്പീരിയൻസ് കൂടിയുള്ള ഒരു ജോലിക്കാണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. പല മാതാപിതാക്കൾക്കും കുട്ടികൾക്കും പ്ലേസ്മെൻറ്റും ഇന്റേൺഷിപ്പും തമ്മിൽ വ്യത്യാസം അറിയാതെ ഉണ്ട്. അതിനാലാണ് പ്രത്യേകമായി എൻ്റെ രീതിയിലുള്ള ഒരു നിർവചനം ഞാനിവിടെ നൽകിയത്. ഇത് പലപ്പോഴും ഈ ഇന്റേൺഷിപ്പ് കുട്ടികൾ എടുക്കുന്നത് അവരുടെ ഹോളിഡേ സമയത്തായിരിക്കും, അവധിക്കാലത്തായിരിക്കാം. സമ്മർ ഹോളിഡേ സമയത്ത് രണ്ടാഴ്ച മുതൽ പത്താഴ്ച വരെയോ അല്ലെങ്കിൽ 12 ആഴ്ച വരെയോ അവർ പ്രത്യേക കമ്പനിയിൽ പോവുകയും ആ കമ്പനിയിൽ നിന്ന് അവർക്ക് ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രവൃത്തിയിലൂടെ പരിചയിക്കുവാൻ, അങ്ങനെ വർക്ക് എക്സ്പീരിയൻസ് നൽകുവാൻ, പരിചയപ്പെടുവാൻ കിട്ടുന്ന ഒരു വലിയ അവസരമാണ്. ഈ ഒരു പ്രത്യേക അവസരം അവർക്ക് നല്ല നല്ല കമ്പനികളിൽ കിട്ടുവാൻ തീർച്ചയായും അവർ എഫേർട്ട് അതിനായി മുടക്കേണ്ടതുണ്ട്. എങ്ങനെ ആ നല്ല കമ്പനികളിൽ നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് ലഭിക്കും അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ലഭിക്കും എന്നതാണ് ഇനി അടുത്തതായി ഞാൻ നിങ്ങൾക്ക് പറയുവാൻ പോകുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഇന്റേൺഷിപ്പിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് യു കെയിലുള്ള പല വിദ്യാർത്ഥികളെയും നേരിട്ട് അറിയാം. അവർ പലരും പല പ്രമുഖ കമ്പനികളുടെയും വെബ്സൈറ്റുകളിൽ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ പ്രമുഖ കമ്പനികൾക്ക് അവർക്ക് ഇന്റേൺഷിപ്പിന് വിദ്യാർത്ഥികളെ ആവശ്യമുണ്ട് എന്ന് തോന്നുമ്പോൾ അവർ അവരുടെ വെബ്സൈറ്റുകളിൽ, അവരുടെ ഇൻ്റർനെറ്റിൽ, അവരുടെ പേജുകളിൽ, അല്ലെങ്കിൽ പത്രമാഗസീനുകളിൽ അവർ പരസ്യങ്ങൾ നൽകാറുണ്ട് അവർക്ക് ഇന്റേൺഷിപ്പിനായി വിദ്യാർത്ഥികളെ ആവശ്യമുണ്ട് എന്ന് കാണിച്ചു. ഈ പരസ്യങ്ങൾ കണ്ട് പല വിദ്യാർത്ഥികളും അപേക്ഷിക്കുകയും പലർക്കും അവസരം ലഭിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഈ അവസരത്തിലാണ് എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുവാനുള്ളത്. നിങ്ങൾ ഒരിക്കലും ഒരു കമ്പനിയുടെയും അഡ്വർടൈസ് വരാനായി കാത്തുനിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ എന്താണ്, സ്കില്ലുകൾ എന്താണ്, അതെവിടെ പോയാൽ പ്രവൃത്തി പരിചയത്തിലൂടെ നിങ്ങൾക്ക് വികസിപ്പിച്ചെടുക്കാം എന്ന ധാരണയുള്ള കമ്പനികളിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് അപേക്ഷകൾ ഏത് സമയത്തും അയക്കാം. അവിടെയും നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അതായത് നമ്മൾ ഇവിടെ ഇന്റേൺഷിപ്പിനായി പോകുമ്പോൾ നമുക്ക് അവർ വേതനം നൽകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായും ഇതിൻ്റെ ബാക്കിയായി ഞാൻ ചർച്ച ചെയ്യാം.
പക്ഷേ നിങ്ങൾ ആദ്യം അറിയേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനികൾ കണ്ടുപിടിക്കുക, അവർ എന്താണ് അവിടുത്തെ ജോലിയെന്നും എന്താണ് ജോബ് റോളെന്നും മനസ്സിലാക്കി അത് നിങ്ങൾക്ക് സ്കില്ലിന് അനുകൂലം ആയിട്ടുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽ വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് എന്ന് നിങ്ങൾക്ക് ധാരണയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അപേക്ഷിക്കാം. അതിനായിട്ടുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പലയിടത്തും ഇന്റേൺഷിപ്പിനായി അപേക്ഷിക്കുമ്പോഴും പല കമ്പനികളും ഇന്റേൺഷിപ്പിന് നമുക്ക് അവസരം നൽകുമ്പോഴും നമ്മൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരിക്കലും പ്രവൃത്തി പരിചയം മാത്രമല്ല നമുക്ക് അവിടുന്ന് ലഭിക്കേണ്ടത്, മറിച്ച് പല രാജ്യത്ത് നിന്ന് വരുന്ന ആൾക്കാരുടെ സംസ്കാരങ്ങൾ, അവരുടെ ജോലിയിലുള്ള അവരുടെ എക്സ്പീരിയൻസ്, പിന്നെ അവരുടെ ഭാഷയിലുള്ള അവരുടെ റെസ്പെക്റ്റ്, അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ അവിടുന്ന് പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനെല്ലാം കൂടെ കൂടിയാണ് നമ്മൾ ഇന്റേൺഷിപ്പ് എന്ന ഭാഷയിൽ പറയുന്നത്. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമാണ് അവരൊരു പ്രമുഖ കമ്പനിയിൽ ഇന്റേൺഷിപ്പിനായി പോകുമ്പോൾ അവർക്ക് വേണ്ട വേതനം ശരിയായ രീതിയിൽ ലഭിക്കുമോ എന്നുള്ളത്. തീർച്ചയായും നമ്മൾ അപേക്ഷിക്കുമ്പോൾ തന്നെ അവരുടെ അപേക്ഷ ലിസ്റ്റിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം വ്യക്തമായി അവരെഴുതിയിരിക്കും. നിങ്ങളത് ശ്രദ്ധിക്കുക, അതനുസരിച്ച് തീർച്ചയായും നിങ്ങൾക്കുള്ള വേതനം ലഭിക്കും. ഒരു 98% ഉറപ്പായും നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള വേതനം ലഭിക്കുമെന്ന് തന്നെയാണ് യു കെയിലെ സിറ്റുവേഷൻ ഇപ്പോൾ പറയുന്നത്. ഇനിയും ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു 5 ലിങ്കുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ യു കെയിൽ ഇപ്പോഴുള്ള വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ നാളെ പഠിക്കാനായി വരുന്ന വിദ്യാർത്ഥികളും തീർച്ചയായും ആ ഡിസ്ക്രിപ്ഷൻ പാർട്ടിൽ പോകണം. അവിടെ നൽകിയിട്ടുള്ള 5 ലിങ്കുകൾ നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കണം. ആ ലിങ്കിൽ നിങ്ങൾക്ക് പോയാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്, ഈവൻ നിങ്ങളുടെ CV എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ എല്ലാം പറയുന്ന, നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന വിവരങ്ങളെല്ലാം ആ ലിങ്കിലുണ്ട്. നിങ്ങൾ പരിശോധിക്കണം. തീർച്ചയായും നിങ്ങൾക്കത് ബെനിഫിറ്റ് ആവും എന്നതിന് യാതൊരു സംശയവുമില്ല. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ് യു കെയിലേക്ക് സ്റ്റുഡൻറ് വിസയിൽ വരുന്ന വിദ്യാർത്ഥികൾ. അവർ യു കെയിൽ വന്നു കഴിഞ്ഞ് അവരുടെ താമസ സൗകര്യം എങ്ങനെ മാനേജ് ചെയ്യും, അവരെവിടെ താമസിക്കും, ഏത് വിധത്തിലുള്ള അക്കോമഡേഷനാണ് അവർ സ്വീകരിക്കേണ്ടത് എന്നുള്ള ചിന്തകൾ, പ്രത്യേകിച്ച് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഇതൊരു തലവേദന തന്നെയാണ് എന്ന് പറയാതെ വയ്യ. ആ സമയത്താണ് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടാം. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ആ വീഡിയോ കാണുക. ആ വീഡിയോ തീർച്ചയായും ഉപകരിക്കും എന്നത് വസ്തുത തന്നെയാണ്. എങ്കിലും വളരെ പെട്ടെന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു പോകാം. നിങ്ങൾ നാട്ടിൽ നിന്ന് UK വരുമ്പോൾ അവിടെ നിന്ന് തന്നെ നിങ്ങളുടെ താമസ സൗകര്യങ്ങൾ ക്രമീകരിക്കുവാനുള്ള സജ്ജീകരണങ്ങൾ ഇപ്പോൾ UK അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതിന് 2-3 ഓപ്ഷൻസ് പറയുന്നുണ്ട്. യൂണിവേഴ്സിറ്റി തന്നെ നൽകുന്ന ഹൗസിംഗ്, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് കൂട്ടുകാരെ കണ്ടുപിടിച്ച് അവരുടെ കൂടെ നിങ്ങൾ ഷെയർ ചെയ്യുന്ന, ടെമ്പററി ആയിട്ടെങ്കിലും ഷെയർ ചെയ്യുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ ഏജൻസികളെ വിളിച്ച് അല്ലെങ്കിൽ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്കുള്ള അക്കോമഡേഷൻ തയ്യാറാക്കുന്ന രീതി, അതിൻ്റെ കാര്യങ്ങളെല്ലാം തീർച്ചയായും നിങ്ങൾക്ക് വീണ്ടും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വിവരിച്ചിട്ടുണ്ട്. അതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാകും ഏത് ഓപ്ഷനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നും എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നും. നാട്ടിൽ നിന്നും വളരെ പെട്ടെന്ന് UK ഒരു സ്റ്റുഡൻറ് വിസയിൽ വരാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും പ്രയോജനകരമാകുന്ന പല കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലൈനിൽ എഴുതിയിട്ടിട്ടുണ്ട്. നിങ്ങളത് സസൂക്ഷ്മം വീക്ഷിക്കണം എന്നൊരു അപേക്ഷ. നിങ്ങൾ UK സ്റ്റുഡൻ്റായി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഞാൻ അവിടെ കാണിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ. അത് എസ്റ്റേറ്റ് ഏജൻറ്റുകൾ നൽകുന്ന പരസ്യങ്ങളാണ്. അവർക്ക് വീട് വിൽക്കുവാനും വീട് വാടകയ്ക്ക് കൊടുക്കുവാനും ഒക്കെയുള്ള കാര്യങ്ങൾ അവർ പരസ്യം ചെയ്തിരിക്കുകയാണ്. ഈ പരസ്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചത് ഇത് UK മാത്രമല്ല, നാട്ടിലും നിങ്ങൾക്കിത് ലഭ്യമാണ്, അതും നിങ്ങളുടെ ഇൻ്റർനെറ്റിൽ. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയാണോ സെലക്ട് ചെയ്തത് എന്ന് കണ്ടുപിടിച്ച് ആ യൂണിവേഴ്സിറ്റിയുടെ പരിസരത്തുള്ള എസ്റ്റേറ്റ് ഏജൻറ്റുകൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് വഴി ലഭിക്കുന്നതാണ്. അവരുമായി നിങ്ങൾക്ക് മെയിൽ അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ആ പേജിൽ കൂടെ തന്നെ നടത്താം. അവർ ഒന്നുകിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ മെയിലിലൂടെ നിങ്ങൾക്ക് അവരുമായി സംവദിക്കാം. ഇനി നിങ്ങളുടെ ബന്ധുജനങ്ങളോ സുഹൃത്തുക്കളോ നിങ്ങൾക്കായി UK ഇല്ലെങ്കിൽ
തീർച്ചയായും വളരെ അത്യാവശ്യമാണെങ്കിൽ ജോജീസ് മീഡിയയുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. തീർച്ചയായും ജോജീസ് മീഡിയ നിങ്ങളെ സഹായിക്കുന്നതാണ്. ആ എസ്റ്റേറ്റ് ഏജന്റുമായി സഹായിക്കാനും നിങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുവാനും ഇതിന് പണമിടപാടുമായി ഒരു ബന്ധവുമില്ല. നിങ്ങൾ ഞങ്ങൾക്ക് ഒരു പണവും തരേണ്ട കാര്യവുമില്ല. നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. നിങ്ങൾക്കായി ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ യു കെയിൽ വന്നതിന് ശേഷം അക്കോമഡേഷൻ നിങ്ങൾ നാട്ടിൽ നിന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ലോങ് ടേമിലേക്കുള്ള അക്കോമഡേഷൻ ഒരിക്കലും നിങ്ങൾ ബുക്ക് ചെയ്യരുത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഷോർട്ട് ടേമിൽ, അതായത് വീക്കിലി പേ ചെയ്യുന്ന രീതിയിലുള്ള അക്കോമഡേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. തീർച്ചയായും ഞങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങളിവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെടാം. നിങ്ങൾക്ക് പുതിയ സുഹൃത്തുക്കളെ കിട്ടും. അവരുമായി നിങ്ങൾക്ക് കൂട്ടുകൂടി വീടുകൾ എടുക്കുവാനുള്ള സാഹചര്യം ഇവിടെ സ്വരൂപിക്കാൻ സാധിക്കും എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കണം. അതിനാൽ ലോങ് ടേമിലുള്ള കോൺട്രാക്റ്റുകൾ ഒരിക്കലും നാട്ടിൽ നിന്ന് നിങ്ങൾ എടുക്കരുത് എന്നൊരു അഭ്യർത്ഥനയും ഈ അവസരത്തിൽ അറിയിക്കട്ടെ. തീർച്ചയായും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻ്റായി എഴുതി അറിയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇനിയും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ജോജി സൈനിങ് ഔട്ട് ഫ്രം ജോജീസ് മീഡിയ. നേരെ പറയൂ, അതും നേരിട്ട് പറയൂ. നന്ദി, നമസ്കാരം.